നാലാം ദിവസത്തിലേക്ക് കടന്ന അരിക്കൊമ്പൻ വിഷയത്തിൽ ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിലെ ജനകീയ സമരം. സിങ്കുകണ്ടത്തെ രാപ്പകൽ സമരം മൂന്നാം ദിവസവും തുടരുന്നു. ജനങ്ങൾ സമരം തുടരുമ്പോഴും വീണ്ടും അരിക്കൊമ്പൻ കുങ്കി ക്യാമ്പിന് സമീപത്തെത്തി. അതേസമയം മൂന്നാറിൽ അന്തർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ പടയപ്പ എന്ന കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു. ജനകീയ സമരം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് സിങ്കുകണ്ടത്താണ്. സിങ്കുകണ്ടത്തെ രാപ്പകൽ സമരത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. ജനപ്രതിനിധികളടക്കമുള്ളവർ രാപ്പകൽ സമരത്തിന് പിന്തുണ അർപ്പിച്ചെത്തുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ പൂപ്പാറയിൽ സായാഹ്ന ധർണകളും സംഘടിപ്പിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കോടതി നിയമിച്ച വിദഗ്ധ സമിതി ചിന്നക്കനാലിൽ എത്തുമെന്നാണ് സൂചന. വിദഗ്ധ സമിതി എത്തുമ്പോൾ ആന ആക്രമണങ്ങളുടെ യാഥാർത്ഥ്യം സമിതിയെ ധരിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് സമരസമിതി. എംപവേർഡ് കമ്മിറ്റി ഇവിടെ നേരിട്ട് ഇവിടെ പ്രദേശങ്ങൾ സന്ദർശിച്ച് ഞങ്ങളുടെ ഡീറ്റെയിൽ കളക്ട് ചെയ്ത് ഞങ്ങളുടെ ഭൂമിക്കും ഞങ്ങളുടെ സ്വത്തുവകകൾക്കും ഒരു ഉറപ്പുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാട്ടാനയെ പിടിച്ചു മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീരുമാനം മറിച്ചായാൽ ഞങ്ങൾ സമരത്തിന്റെ രീതി മാറ്റും. ഈ സമരം വിജയം വരിച്ച് ഈ ആനയെ പിടിച്ചുകൊണ്ട് പോകുന്നോടം വരെ ഞങ്ങൾ സമരത്തിലോട്ട് പോകും. അതേസമയം മൂന്നാറിൽ പടയപ്പ എന്ന കാട്ടാന വീണ്ടും KSRTC ബസ് തടഞ്ഞു. മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ കന്നിമല എസ്റ്റേറ്റിന് സമീപത്താണ് പുലർച്ചെ 1:30 കാട്ടാന ഇറങ്ങിയത്. ആന വാഹനം തടഞ്ഞെങ്കിലും അപകടമൊന്നും ഉണ്ടാക്കിയില്ല. കരിളി ന്യൂസ്, ഇടുക്കി.